നമസ്കാരം. നമ്മൾ ഒരുപാട് കേട്ട് ശീലിച്ച ഒരു വാക്കാണ്, അതല്ലെങ്കിൽ ഒരു സംഭവം, ഇന്നിപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മീ ടു ആരോപണം, അല്ലേ? അങ്ങോട്ട് പോകുമ്പോൾ ആഹ, ഇങ്ങോട്ട് പോരുമ്പോഴോ ഏഹേ എന്ന രീതിയിൽ പരിഹസിച്ചുകൊണ്ട് ട്രോളുകാരൊക്കെ അതിനെ കൃത്യമായിട്ടും പരിഹാസ ചുവയോടുകൂടി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നീത്തം അതല്ലെങ്കിൽ സ്ത്രീകളുടെ അഭിമാനം എന്നൊക്കെ പറയുന്നത് അത്ര കണ്ട് പവിത്രമായി തന്നെ കണക്കാക്കുന്ന ഒരു നാട് തന്നെയാണ് നമ്മളുടേത്. എന്നാൽ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഈ പരിശുദ്ധതയെ എത്ര കണ്ട് ചവിട്ടി മെതിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ഏറ്റവും അവസാനമായി നമ്മൾ കേട്ട മീ ടു ആരോപണം തന്നെ എടുത്താൽ അറിയാൻ പറ്റും. ഒരു സിനിമയിൽ നായികയായ ഒരു യുവതി, ആ യുവതി പിന്നീട് ആ സംവിധായകന്റെ അതല്ലെങ്കിൽ ആ നിർമ്മാതാവിന്റെ പടത്തിൽ സിനിമയിൽ പിന്നീട് നായികാ വേഷമോ മറ്റു വേഷമോ കിട്ടാതെ വരുമ്പോൾ ആരോപണവുമായി രംഗത്ത് വരുന്നു. ആ സിനിമാ നടൻ ആരോപണവുമായി രംഗത്ത് വന്ന സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ലൈവിൽ വരുന്നു. ഇന്നിപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരം ഞങ്ങൾ ഒരുപാട് വട്ടം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പച്ചയ്ക്ക് തന്റെ മൊഴിയിൽ പോലും പച്ചയ്ക്ക് പറയുമ്പോഴും മലയാളി ഇവരെയൊക്കെ കാണുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്ന് നമ്മൾക്കറിയാം. ഇരയാക്കപ്പെട്ട ആ സ്ത്രീയെയും ഇരയായി എന്ന് താനാണ് ഇര എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിർമ്മാതാവ് ഈ സംവിധായകനും ലൈവിൽ വന്നപ്പോഴും ആർക്കൊക്കെ ഒപ്പമാണ് ഈ കേരള ജനത നിൽക്കുന്നതെന്നും എത്രത്തോളം അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരള ജനതയുടെ ഈ അവസ്ഥയിലുള്ള മുന്നോട്ട് പോക്ക് എന്നൊക്കെ നമ്മൾക്കറിയാം. നോക്കൂ, കഴിഞ്ഞ ദിവസമാണ് ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഒരു സ്വതന്ത്ര പത്രപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോയത്. ഒരു പത്രമാധ്യമ ദൃശ്യമാധ്യമങ്ങളും ഇതിനെതിരെ ശബ്ദിച്ചില്ല, അതല്ലെങ്കിൽ ഇതൊരു വാർത്ത പോലും കൊടുത്തില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. എന്താണ് ക്രൈം നന്ദകുമാറിനോട് ഇത്ര കണ്ട് പിണറായി വിജയന് പകയും വെറുപ്പും വിദ്വേഷവും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ക്രൈം നന്ദകുമാർ വെളിപ്പെടുത്തിയ ചില വെളിപ്പെടുത്തൽ സംഭവങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇതൊന്നുമല്ല, ഇതിനു മുൻപ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് തന്നെ പിണറായി വിജയനെതിരെ കൃത്യമായിട്ടും ലാവ്ലിൻ കേസിൽ കൃത്യമായിട്ട് തെളിവ് നൽകുക വഴി പിണറായി വിജയന്റെ പക അങ്ങനെ നേടിയെടുത്ത ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ക്രൈം നന്ദകുമാർ. അതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ തീ വെച്ച് നശിപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലും ഈ പത്രപ്രവർത്തനം നടത്തുന്ന ഓഫീസും പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ട് അവിടുത്തെ തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ടും എല്ലാവിധ രീതിയിലും ആക്രമണം നടത്തിക്കൊണ്ട് പിണറായി വിജയനും അയാളുടെ ഇന്നത്തെ മരുമകനായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസും ആ കേസിൽ പി എ മുഹമ്മദ് റിയാസ് പ്രതിയായിരുന്നു എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അത്തരത്തിൽ വേട്ടയാടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ക്രൈം നന്ദകുമാർ. ഏറ്റവും അവസാനം ക്രൈം നന്ദകുമാർ പിണറായി വിജയനെതിരെ കൃത്യമായിട്ട് തെളിവ് സഹിതം പലവിധ ആരോപണങ്ങളും ഉന്നയിച്ചപ്പോഴും പിണറായി വിജയൻ അതിനെ ലീഗലായിട്ട് നിയമപരമായിട്ട് നേരിടാതെ തന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പക വീട്ടുന്നതൊക്കെ നമ്മൾ കണ്ടു. അത്തരത്തിൽ കഴിഞ്ഞ ദിവസവും നന്ദകുമാർ അറസ്റ്റിലായി. ഇന്നിപ്പോൾ അദ്ദേഹം ജാമ്യം കിട്ടാതെ റിമാൻഡിലാണ്, 3 ദിവസത്തിലധികമായി റിമാൻഡിൽ തന്നെയാണ്. ഇനി ഈ അവസാനമായി അദ്ദേഹത്തെ പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള കമ്പ്യൂട്ടറുകളായ കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഹാർഡ് ഡിസ്കും മറ്റുള്ള എല്ലാ ഉപകരണങ്ങളും ഊരിയെടുത്തുകൊണ്ട് പോലും അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനം പൂർണ്ണമായ രീതിയിൽ തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെ അദ്ദേഹത്തിന്റെ ഈ മാധ്യമ പ്രവർത്തനം ഈ സത്യസന്ധമായ പിണറായി വിജയനെതിരെ ആയിക്കോട്ടെ ഇനി എന്തൊക്കെ തെമ്മാടിത്തങ്ങൾ കാട്ടിക്കൂട്ടുന്ന അധികാര വർഗങ്ങൾക്കെതിരെയുള്ള ഈ പത്രപ്രവർത്തനം പൂർണ്ണമായും നിർത്തലാക്കിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനം ക്രൈം എന്ന് പറയുന്ന ആ ഓൺലൈൻ ചാനൽ നിർത്തലാക്കുന്ന രീതിയിൽ അതല്ലെങ്കിൽ നിർത്തി വെക്കപ്പെട്ട രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് പിണറായി വിജയൻ പകപോക്കുമ്പോൾ എന്തായിരുന്നു അവസാനം അദ്ദേഹത്തിനെതിരെ പകപോക്കാൻ വേണ്ടി ഉപയോഗിച്ചതെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്തായിരുന്നു എന്നറിയാമോ? ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുമായി ഈ ഓഫീസിൽ നന്ദകുമാർ അദ്ദേഹത്തിന്റെ കർശന നടപടികൾ അതല്ലെങ്കിൽ കർശനമായിട്ടുള്ള ഇടപെടൽ ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത്തരത്തിൽ ഈ ക്രൈം നന്ദകുമാറിനോട് ഈ പെൺകുട്ടിക്ക് പക തോന്നുന്നു. ഈ പക ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ക്രൈം നന്ദകുമാറിനെ ഇതിന് തൊട്ടു മുൻപ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തത് വീണ ജോർജ് എന്ന് പറയുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിലായിരുന്നു. ആ അപമാനിച്ചു എന്ന കേസിന് അതിന് ഒരു തെളിവായി ഒരു സാക്ഷിയായിക്കൊണ്ട് ഈ പറയുന്ന നന്ദകുമാർ സാറിന്റെ അദ്ദേഹത്തിന്റെ ക്രൈമിൽ വർക്ക് ചെയ്തിരുന്ന ജോലിക്കാരി ആയിരുന്ന ഒരു യുവതിയെ തന്നെ പിണറായി വിജയന് കിട്ടുന്നു, ഒരു ഇരയായി കിട്ടുന്നു. ആ പെൺകുട്ടി ഇല്ലാത്ത കഥകൾ മൊഴികൾ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടും നന്ദകുമാറിനെ പിണറായി വിജയന്റെ പോലീസിന് വലിച്ചെഴിച്ച് കൊണ്ടു
കൊണ്ടുപോകാനുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ഇരയായി മാറ്റുന്നു. എന്നാൽ ഈ പെൺകുട്ടി അറിയുന്നില്ല താൻ ചെയ്ത അത്ര കണ്ട് വലിയ തെമ്മാടിത്തരം എത്രത്തോളം ഇന്ന് ലോകം കാണുന്നുവെന്നും അതിന് ആ സ്ത്രീയുടെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വാക്കുകൾ നമ്മൾക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഐ നന്ദകുമാറിന്റെ ഓഫീസിൽ തന്നെയുള്ള മറ്റൊരു സ്റ്റാഫായിട്ടുള്ള ഐശ്വര്യ എന്ന് പറയുന്ന യുവതിയും പിണറായി വിജയന് ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് വലിച്ചെഴിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പാകപ്പെടുത്തി കൊടുത്ത സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഇവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണമാണ്. ഇതിൽ ഒരിടത്ത് പോലും ഈ ഇരയാക്കപ്പെട്ട ഈ പെണ്ണ് പറയുന്നില്ല. ഐ നന്ദകുമാർ ഇവർ ആക്ഷേപിച്ച രീതിയിൽ പിണറായി വിജയന്റെ പോലീസ് ഇന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതിയിൽ ഈ സ്ത്രീ കൊടുത്ത മൊഴി പ്രകാരം അതിൽ ഒന്നും പരാമർശിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സ്ത്രീ കൊടുത്ത അതല്ലെങ്കിൽ ഈ പെണ്ണ് കൊടുത്ത ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ആ ഇര എന്ന പേരിൽ നിന്ന് അറിയപ്പെടുന്ന ആ പെണ്ണ് കൊടുത്ത മൊഴി എന്തെന്നറിയാമോ? ക്രൈം നന്ദകുമാർ വീണ ജോർജിന്റെ അശ്ലീല വീഡിയോ അതല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് സൃഷ്ടിക്കാൻ വേണ്ടി ഈ സ്ത്രീയോട് മോഡലായി നഗ്നയായി നിൽക്കാൻ പറഞ്ഞു എന്ന രീതിയിലാണ് ഇവർ മൊഴി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിന് പിറകിലുള്ള വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു. ഇ സി ജോർജും ക്രൈം നന്ദകുമാറും സ്വപ്ന സുരേഷും അടക്കം പിണറായി വിജയനെതിരെ ഇത്തരത്തിൽ വീണ ജോർജിന്റെ അശ്ലീല ദൃശ്യം സൃഷ്ടിക്കാൻ പോലും ഇത്ര കണ്ട് ഗൂഢാലോചന നടത്തിയിരിക്കുന്നെന്ന് പോലും ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വലിച്ചിഴച്ച് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയും ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിലുള്ള ഐശ്വര്യ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇന്നും അവരുടെ സ്റ്റാഫ് തന്നെയാണ് ഈ ഐശ്വര്യ, അവരും തമ്മിലുള്ള സംഭാഷണം ഫോൺ റെക്കോർഡ് നിങ്ങളും ഒന്ന് കേൾക്കൂ. ഹലോ, ബോട്ടിലാ, ഞാൻ എന്റെ ഫോൺ അവിടെ വെച്ച് കംപ്ലൈന്റ് ആയിരുന്നു, പിന്നെ നന്നാക്കാൻ കൊടുത്തിട്ട് അന്ന് പൊട്ടിയില്ലായിരുന്നു. പൊട്ടിയത് കൊറേ ദിവസം ഉപയോഗിച്ച് വന്നു കഴിഞ്ഞപ്പോ സംഭവം മൊത്തം ഹാങ് ആയിട്ട് അനങ്ങാണ്ടായി. പിന്നെ ഞാൻ എന്റെ ഹോസ്റ്റലിലെ രണ്ട് പിള്ളേരും ഉണ്ടായിരുന്നു, അവരും ഞാൻ കൂടി കൊണ്ടേ കൊടുത്തു. വലൂർന്ന് റെഡിയാക്കിട്ടാ പോകുന്നത്. റെഡിയാക്കി മീൻസ് അത്യാവശ്യം തൽക്കാലത്തേക്ക് അവർ ഇതാക്കി വെച്ചേക്കുക. 2,300 രൂപ വേണം, അപ്പൊ 2 ദിവസം എടുക്കും പറഞ്ഞു. എന്തോ ആ ഒരു തിരക്കിലുമായിരുന്നു, അവളുടെ ഇടയിൽ കൂടെ നിൽക്കുമായിരുന്നു നന്നാക്കാൻ കൊടുക്കാനായിട്ട്. ആ ഇല്ല, ഞാൻ നിന്നെ വിളിച്ചതേ, ഞാൻ അമ്മറിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അമ്മറിന്റെ അടുത്ത് പറഞ്ഞു സാറിനെ ഞാൻ വിളിക്കാത്തത്, സാറിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ സാറത് എഗ്രി ചെയ്യത്തില്ല. പുള്ളി പിടിച്ച 3 മൈലിന് കൊമ്പെന്ന് പറഞ്ഞ ആ രീതിക്കേ നിൽക്കത്തുള്ളൂ. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് സംസാരിക്കത്തില്ല. അത് കേട്ടുമ്പോ എനിക്ക് പിന്നെയും ദേഷ്യം വരും. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിക്കാത്തത്. ഞാൻ അമ്മറിന്റെ അടുത്ത് ഞാൻ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മറിന്റെ അടുത്ത് തിരിച്ചമ്മനെ അമ്മറ് അച്ഛന്റെ അടുത്ത് സംസാരിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലായിരുന്നു. പക്ഷേ കമ്പനിയുടെ തീരുമാനം എന്തായാലും അത് ഒഫീഷ്യലി തന്നെ തരണം. കാരണം പുള്ളിയുടെ സ്വഭാവം നിനക്കറിയാലോ, ആ പിള്ളേരെ കിടന്ന് പോയപ്പോ പുള്ളി അത് ചെയ്യും ഇത് ചെയ്യും കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കാണിച്ചതൊക്കെ എനിക്ക് ഞാൻ കണ്ടു. അല്ല, അങ്ങനെയാണെങ്കിലും എന്റെ കാര്യത്തിൽ എനിക്ക് ഒഫീഷ്യലി തന്നെ പുള്ളി എനിക്ക് റിപ്ലൈ ചെയ്ത് തരണം. കാരണം എനിക്ക് വേറൊരിടത്ത് ജോലിക്ക് കയറുമ്പോഴായാലും സാറിന്റെ സ്വഭാവം നല്ല വൃത്തിക്ക് അറിയാവുന്നതാണ്. അല്ല ചേച്ചി, അങ്ങ് നമ്മളല്ലേ ഇറങ്ങിപ്പോയത്, അപ്പൊ നമ്മളല്ലേ ഒഫീഷ്യലി ആദ്യം അങ്ങോട്ടേക്ക് ഇൻഫോം ചെയ്യേണ്ടത്. ചേച്ചിനെ സാറ് വിളിച്ചു, ചേച്ചി അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ അമറിനെ കോണ്ടാക്ട് ചെയ്ത് അമറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാറല്ലേ, സാറിനോടല്ലേ അമറല്ലേ സിഇഒ, സിഇഒ അമറായിരിക്കും. പക്ഷെ ചേച്ചിനെ ജോലിക്ക് എടുത്തത് അമറല്ലല്ലോ, സാറല്ലല്ലോ. ഒരു കമ്പനിയുടെ സിഇഒയുടെ അടുത്ത് റിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിഇഒ ഒഫീഷ്യലി റിപ്പോർട്ട് തിരിച്ചു തരണം എന്നുള്ളതാണ് കമ്പനി റൂള്. ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ റൂൾ അതാണ്. ഇവിടുന്ന് സാറ് ചേച്ചിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ചേച്ചി തിരിച്ചു വിളിച്ചില്ല എന്ന് പറയണോ? ഞാൻ ആ കമ്പനിയുടെ സിഇഒയെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഒഫീഷ്യലി അങ്ങനെ ഒരു ഇത് ചെന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് സിഇഒയുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ ഉണ്ടായിരിക്കണല്ലോ. അതാണല്ലോ ഏതൊരു കമ്പനിയുടെയും പോളിസിക്കകത്ത് ഫസ്റ്റ് അപ്പോണുള്ള പോളിസികൾ ഇതൊക്കെ തന്നെയല്ലേ. അപ്പൊ നമ്മളെ കമ്പനി റൂൾസ് വെച്ചിട്ടല്ലോ ചേച്ചി ഇപ്പൊ പറ്റി പോയത്. എന്തോ എന്തൊക്കെയാ വെട്ടി പിടിച്ചേക്കണേ ഇപ്പോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പറയണം. അതായത് ഒരു ഒന്നാമത് ഫസ്റ്റ് ഓഫ് ഓൾ സാറ് കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് കാണിച്ചു. മഹേഷിനെ ഇരുത്തി എന്റെ മുമ്പിൽ ഇരുത്തി വരെ സംസാരിച്ച് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സാറിന്റെ അടുത്ത് മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ട് സാറെ, സാറി കാണിച്ചത് എന്റെ കാരണക്കുറ്റയ്ക്ക് അടിച്ചതിന് തുല്യമാണ്. ഞാൻ സാറിനോട് ഓഫീസിൽ വെച്ച് സാറിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. എന്നിട്ട് ഞാൻ അതൊക്കെ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചില്ല. ഏറ്റവും ലാസ്റ്റ് ഇൻസൈറ്റിൽ നോക്കാൻ സമയമില്ലാത്ത സാധനം ഞാൻ ഇൻസൈറ്റ് നോക്കി ആ സാധനം എടുത്തു പേപ്പറിൽ സമയം മെനക്കെട്ടിയിരുന്ന് എഴുതി കാണിച്ചാൽ എനിക്ക് നോക്കാൻ സമയമുണ്ടെന്ന് പറയുന്നത് പിന്നെയും പിന്നെയും നമ്മളെ തരം താഴ്ത്തുന്ന അടി അങ്ങേ അപ്പുറം. ഇൻസൈറ്റിൽ കിടക്കുന്ന സാധനം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാൻ സമയമില്ലാത്ത ആൾ ഒരാളെ മേനക്കെടുത്തിരുത്തി ബുക്കേൽ എഴുതിച്ചാലേ എനിക്ക് നോക്കാൻ സമയം ഉണ്ടാവുള്ളൂ എന്നൊക്കെ എന്നിട്ട് അവർ പറയുകയും ചെയ്തു. ഇത് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്താൽ മതി എന്ന്.
അതൊക്കെ പക്ഷെ ഒരാളെ സാറിങ്ങനെ പറഞ്ഞപ്പോ നമ്മള് ചേച്ചി ആ സമയത്ത് ചേച്ചി ഭയങ്കരമായിട്ട് വയലന്റ് ആയിരുന്നു, അതും കൂടി ചേച്ചി ആ പിന്നെ തരം പല കാര്യങ്ങളിൽ പല വട്ടം തരം താഴ്ത്തുമ്പം എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഒരു മനുഷ്യനായ ആ മനുഷ്യന് അവന്റെ നാണവും മാനവും ഒക്കെ ഉള്ളവനാണ് ഒരു മനുഷ്യൻ. അതിനെ തരം താഴ്ത്തി അങ്ങേപ്പുറം തറയിലിട്ട് ചവിട്ടി മരിക്കുമ്പോ ആരായാലും ചിരിച്ചു ഞാൻ ചോദിക്കും. ഇതിനുമുമ്പ് പല വട്ടം ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാർ അത് ശരിയല്ല, സാർ അത് കാണിച്ച് ശരിയല്ല. ഇങ്ങോട്ട് ഒരാൾ പറയുന്ന അനുസരിച്ച് നമ്മൾ തിരിച്ചു പറയാൻ പോയാല് ശ്രീതേട്ടൻ പറഞ്ഞതിനുൾപ്പെടെ ഞാൻ തിരിച്ചു പറയുന്ന ഭാഷ ഇതൊന്നും ആയിരിക്കില്ല. എനിക്ക് ശ്രീജിത്തിന്റെ കാര്യം അറിയത്തില്ല, എനിക്ക് അല്ല കാര്യം അറിയത്തുള്ളൂ. എന്റെ കാര്യത്തില് ഒരു MDന്റെ അടുത്ത് പറഞ്ഞപ്പോ അത്രയും ചേച്ചി വയലന്റ് ആയിരുന്നു ആ സമയത്ത്. എന്തു വയലന്റ്? എന്തു വയലന്റ്? എന്തു വയലന്റ്? അയാള് കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാ? അയാൾ എന്തൊക്കെ പറഞ്ഞ്? അങ്ങനെ എന്തൊക്കെ തോന്നിവാസങ്ങളാ കാണിക്കുന്നത്? ഒരു മനുഷ്യനെ തോന്നിവാസമെന്നൊക്കെ പറയുന്ന വേർഡ് തന്നെ എന്ത് ആഭാസം തോന്നിയാസം എന്നൊക്കെ പറഞ്ഞാ അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ചോദിക്കട്ടെ, ഐശ്വര്യ അറിയട്ടെ, ഞാൻ പുള്ളിയുടെ അടുത്ത് ഞാൻ പെർമിഷൻ ചോദിച്ചു വെച്ചിട്ട് ഒരു കാര്യം ചെയ്തിട്ട് പുള്ളി എന്നെ വഴക്കുറയത് എന്നെ ഇരുത്തിക്കൊണ്ട് ഫുഡ് കഴിക്കുന്ന ഒരിടത്ത് വന്ന് നിന്ന് മഹേഷിനോട് ഇരുന്ന് പറയുന്ന രീതിയിൽ ഒരു മനുഷ്യനായിട്ട് ആക്കുന്നു. ഞാൻ അപ്പൊ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ ഈ കാണിച്ചത് ശരിയല്ല, എന്റെ കർണക്കുറ്റിക്കൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പ്രശ്നമില്ല, അതിനേക്കാളും മോശമായ രീതിയിലാണ് സാർ ഇത് കാണിച്ചത്. ഞാൻ ആ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു, അഞ്ജുവിനോടല്ല ഞാൻ സംസാരിക്കുന്നത്, ഞാൻ മഹേഷിനോട് സംസാരിക്കും. ഞാൻ പറഞ്ഞു, എന്നോട് പറയാനുള്ളത് വേറൊരാളോടായിട്ട് സംസാരിക്കരുത്, അത് തന്നെ തെറ്റാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അന്ന് തൊട്ട് ഞാൻ പറയുന്ന. രണ്ടാമത്തെ കാര്യം, മഹേഷിന്റെ എഡിറ്റിംഗ് റൂമിൽ കയറിയപ്പോ മഹേഷ് പറയേണ്ടതാന്ന് പറഞ്ഞു, അതന്നെ ഞാൻ പറഞ്ഞു. അതിന്റെ ഈ സംഭവം നടന്നപ്പോ ഐശ്വര്യ അവിടെ ഇല്ല. ഈ കാര്യങ്ങള് അല്ല, ഐശ്വര്യ കമ്പ്യൂട്ടർ അല്ലാഞ്ഞിട്ട് പോലും അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ അനൂപ് വന്ന് യൂസ് ചെയ്തപ്പോ സാറ് ചോദിച്ചത് എന്നോടാണ്, എന്നെ ഇതുപോലെ ഇട്ട് ചാടിച്ചതാ സാർ. ആരും യൂസ് ചെയ്തിട്ട് ആരും യൂസ് ചെയ്തില്ല. ഈ കാര്യങ്ങളൊന്നുമല്ല, അവിടെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ അതായത് ഞാൻ ഈ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയോട് എന്താണ് ചോദിച്ചതെന്നും എന്തൊക്കെ പെർമിഷൻ മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ഐശ്വര്യക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ ചോദിച്ചതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പെർമിഷൻ മേടിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ കൊണ്ടുവന്നത് ഫസ്റ്റ് അപ്പോൾ ഞാനായിരിക്കുമ്പോ എന്തെന്ന് എന്റെ അടുത്ത് ചോദിക്കേണ്ടതിനെ ആ ഒരു റീസണിനെ എന്റെ മുമ്പിലിട്ട് അതേ ഓഫീസിൽ വേറൊരു സ്റ്റാഫിനെ ഇട്ട് തേജോവധം ചെയ്യുമ്പോ, അതാണ് അതിന്റെ കറക്റ്റ് വേർഡ്, തേജോവധം ചെയ്യുമ്പോൾ കണ്ടിരിക്കുന്ന ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അല്ല, ചേച്ചി പറയുന്ന പോലെ ഒരു അങ്ങനെ വേർഡ് ആണെങ്കിൽ അത് കംപ്ലൈന്റ് ചെയ്യേണ്ടത് അവനാണ്, അവനതൊരു പ്രശ്നമല്ലെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു. എടി ഐശ്വര്യ, എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഞാൻ നിന്റെ മുമ്പിലിരുന്ന് ഞാൻ അഭിരാമിയോട് ഇരുന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വിഷമം വരുമോ? നിനക്ക് വിഷമം വരുമോ? ഏ, ഞാൻ ഡയറക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സാറ് കാണിച്ചത് മോശത്തരം എന്റെ കർണക്കുറ്റിക്കിട്ട് അടിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് നീ ഒന്ന് സാറിന്റെ അടുത്ത് ചോദിച്ചു നോക്കിക്കേ. സാർ ഈ കാണിച്ചത് ശരിയല്ല, എന്റെ കർണക്കുറ്റിക്കിട്ട് സാർ അടിച്ചിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു, പക്ഷെ കാണിച്ചത് അതിലും മോശമാണെന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സാറാ അത് അഞ്ചു വിചാരിച്ചല്ലോ, ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്, ഇന്ന് പലപ്പോ ഒരക്ഷരം തിരിച്ചു മിണ്ടാനില്ലായിരുന്നല്ലോ, ഇന്ന റീസൺ കൊണ്ട് ഇന്ന കാരണം കൊണ്ട് ഇന്ന പോലെ ഞാൻ ചെയ്തത് കൊണ്ട് സാറിന് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ? അത് എന്റെ അടുത്ത് ഫസ്റ്റ് അപ്പോൾ ഇല്ലായിരുന്നു എങ്കിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിന്റെ മുമ്പിൽ മേശയുടെ മുമ്പിൽ വന്നിട്ട് ഈ ഷോ കാണിക്കരുതായിരുന്നു. അത് സാറ് സാറിന്റെ ഓഫീസിനുള്ളിൽ വിളിച്ചു വരുത്തി മഹേഷിനോട് ചോദിക്കണമായിരുന്നു എന്ന് പറഞ്ഞപ്പോ സാറിന് അതിന് മറുപടി ഇല്ലായിരുന്നല്ലോ പറയാൻ. സാറിന് അങ്ങനെ മഹേഷിനോട് ക്വസ്റ്റ്യൻ ചെയ്യാനായിരുന്നു, മഹേഷിനോട് മാത്രം പറയേണ്ട ഒരു കാര്യമാണെങ്കിൽ ആ കാര്യത്തിന് സാർ എന്ത് ചെയ്യണം? സാറിന് അവിടെ ഒരു ഓഫീസ് റൂം ഉണ്ട്, ആ ഓഫീസ് റൂമിലേക്ക് മഹേഷിനെ വിളിക്കണം, എന്നിട്ട് മഹേഷിനോട് പറയണം, മഹേഷിന് താക്കീത് കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ താക്കീത് അങ്ങനെ കൊടുക്കണം. അല്ലാതെ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ വന്നേച്ചിട്ട് ഒരാളെ ഇരുത്തിക്കൊണ്ട് മറ്റൊരാളോട് ആക്കി പറഞ്ഞ് ഇൻഡയറക്ട്ലി ടോർച്ചർ ചെയ്യുന്നതിനെ നീ ന്യായീകരിക്കരുത് ഐശ്വര്യയെ. അവർക്ക് ഓഫീസ് റൂം ഉണ്ട്, സാർ അപ്പൊ എന്ത് ചെയ്യണം? മഹേഷിന് ഓഫീസ് റൂം വിളിച്ചു, മഹേഷേ നിന്നോർക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ, നിനക്ക് ഇങ്ങനെ നിന്റെ അധികാരത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നീ നോക്കേണ്ട കാര്യങ്ങൾ, അത് നീ തെറ്റിച്ചില്ലേ? അത് നീ തെറ്റിച്ച് പക്ഷെ അല്ല, ഇപ്പം നീ ടി പി നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ നീ ന്യായീകരിക്കുക, നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ നീ ഇപ്പൊ ന്യായീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കുറച്ചെങ്കിലും നല്ല സാറിന്റെ ഭാഗത്താണ് ഇപ്പൊ ഞാൻ ന്യായം കാണുന്നത് എന്നുള്ളത് കൊണ്ടാണ് ന്യായീകരിക്കുന്നത്. ആ ന്യായം എന്താണെന്ന് പറഞ്ഞ് ഈ പറയുന്ന കാര്യത്തിൽ, ഈ നിസാർ ഈ മഹേഷിന്റെ കാര്യത്തില് സാറിന്റെ ഭാഗത്ത് എന്ത് ന്യായം നീ കാണുന്നേ?
ഈ മഹേഷിന്റെ കാര്യമല്ലോ ഇതിന്റെ കാര്യം തൊട്ട്, അതായത് ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ വേണം പറയാൻ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പോട്ടെ, മഹേഷിന്റെ കാര്യത്തിൽ നന്ദകുമാർ സാറിന്റെ അടുത്ത് എന്ത് ന്യായീകരണമാണ് നീ കാണുന്നതെന്ന് പറഞ്ഞു. സാറിന്റെ ഭാഗത്താണ് ന്യായം. മഹേഷിന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയാം, മഹേഷിന്റെ കാര്യം മഹേഷിനോടാണ് സാർ ചോദിച്ചത്, അവര് തമ്മിൽ തീർക്കേണ്ട കാര്യമാണ്. പക്ഷെ ചേച്ചിനോട് ഡയറക്റ്റ് സാറൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചേച്ചിക്ക് അവിടെ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നീ നിന്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായി, നീ നിന്റെ കെട്ടിയവനും കൂടെ ഇരുന്ന് തീർക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ സംസാരിക്കേണ്ട ഒരു കാര്യത്തിന് നിന്റെ അമ്മ കയറി നിന്റെ കെട്ടിയവനെ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ നീ സമ്മതിച്ചു കൊടുക്കോ? നീ നോക്കിന്ന് കൊടുക്കോ? അതേ ന്യായമാണ് ഇപ്പൊ ഐശ്വര്യ നന്ദകുമാറിന് വേണ്ടി പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഒരു മനുഷ്യര് ഭക്ഷണം, ഈ ലോകത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഈശ്വരൻ വന്നാൽ പോലും എഴുന്നേറ്റ് നിൽക്കരുത് എന്നാണ് പഠിപ്പിച്ചേക്കുന്നത്. എന്റെ വീട്ടിലും എന്റെ കുടുംബത്തിലും ഞാൻ പഠിച്ച സ്കൂളിലും അങ്ങനെയാണ് പഠിപ്പിച്ചേക്കണേ. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പിൽ വന്ന് നിന്നയിച്ചിട്ട് നീ എന്തിനത് ചെയ്തു എന്നും പറഞ്ഞ് സംസാരിക്കും, ശബ്ദം ഉയർത്തി സംസാരിച്ചിരിക്കുന്നത് അത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ഒരു വ്യക്തി, ഞാൻ സാറിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു ഇന്നയാളുടെ കയ്യിൽ നിന്ന് ഇന്ന ഫുട്ടേജ് ഞാൻ മേടിക്കട്ടെ, ശ്രീത്തിന്റെ ഫുട്ടേജ് ഞാൻ മേടിക്കട്ടെ. അപ്പൊ പുള്ളി പറഞ്ഞ എന്താണെന്നറിയുമോ, അതിനെന്താ അനുസരിച്ചു, അതിന് എനിക്ക് ശ്രീത്തിനോട് വ്യക്തിപരമായിട്ട് ഒന്നും ഇല്ലല്ലോ, ആ ഫുട്ടേജ് മേടിച്ചാൽ നമ്മുടെ കമ്പനിക്ക് നല്ലതല്ലേ, അഞ്ചു വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ ഫുട്ടേജുകൾ മേടിച്ചു. ആ സമയത്ത് പുള്ളിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഞാൻ പറഞ്ഞു, സാറ് തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അഞ്ചു അവിടുത്തെ ലൈവ് ഉണ്ടെങ്കിൽ ലൈവിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ എടുത്തോട്ടോ, ഇത് തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടോ നീ ചോദിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ 4K ഔട്ട് സാധനങ്ങളൊന്നും, ഈ 2GB ഉള്ള കൂടുതലുള്ള സാധനം, 2GB കൂടുതലുള്ള ഒരു ഔട്ടും ഫോണിൽ സെറ്റ് ചെയ്ത് അങ്ങനെ മേടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന കാര്യമല്ല, അതിന് ക്വാളിറ്റി കിട്ടത്തില്ല. ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം ഫുള്ള് ഒരു അതെങ്ങാണ്ട് ഏകദേശം 12-13 GB എങ്ങാണ്ടുള്ള ഒരു ഔട്ട്, ആ സാധനം സാറിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പെർമിഷൻ മേടിച്ച ഒരു സാധനത്തിന് ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന് അത് അവിടുന്ന് കോപ്പി ചെയ്ത്. അപ്പൊ മഹേഷ് അറിയില്ല, അപ്പൊ മഹേഷ് നോക്കിയെന്നപ്പോ പറഞ്ഞു ഞാൻ കോപ്പി ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞു കോപ്പി ചെയ്തു. ആ കാർഡിന്റെ അകത്ത് നിന്ന് ഇന്ന സാധനങ്ങളാണ് എന്ന് പറഞ്ഞ് വലിച്ചു കോപ്പി ചെയ്തിട്ട് കൊടുത്ത്. അതിനകത്ത് ഉമ്മൻചാണ്ടിന്റെ ഫുട്ടേജും അവരുടെ പ്രചരണത്തിന്റെ കുറെ ഫോട്ടോസും ആണ് കോപ്പി ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി വന്നു കഴിയുമ്പം ഓൾറെഡി ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓടിക്കേറി അങ്ങോട്ടേക്ക് വന്നു വെച്ചിട്ട് മഹേഷ് വിളിച്ചിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യാണ് പുള്ളി ഫസ്റ്റ് അപ്പോൺ ചെയ്തത്. അതാണോ അതിന്റെ മര്യാദ? അതാണോ അതിന്റെ മര്യാദ? അതിൽ എന്ത് മര്യാദ, എന്ത് ന്യായം കാണാം? അപ്പൊ പുള്ളിക്കത് ചോദിക്കാണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം എന്നറിയുമോ, പുള്ളി വന്നു മഹേഷിനെ ഓഫീസ് റൂമിൽ ഫസ്റ്റ് അപ്പോൾ ഇപ്പൊ എന്നെയാണ് വിളിക്കണമെങ്കിൽ എന്നെ ഓഫീസ് റൂമിൽ വിളിക്കണം, കാര്യം പറയണം, താക്കീത് ചെയ്യണം, ഇതിനി ആവർത്തിക്കരുത്, ഇതിന് പറ്റില്ല എന്ന്. അത് പുള്ളിക്ക് എന്റെ അടുത്ത് പറയാൻ പറ്റില്ലാത്ത കാര്യം. പുള്ളിയുടെ അടുത്ത് ഞാൻ ഫസ്റ്റ് പെർമിഷൻ ചോദിച്ചു, പുള്ളി വാങ്ങിക്കോളാൻ പറഞ്ഞു, പുള്ളി ഇന്ന സാധനം അവരുടെ അടുത്തുണ്ടെങ്കിൽ വാങ്ങിക്കേ എന്ന് എന്നോട് പറഞ്ഞു, വാങ്ങിച്ചോളാൻ പറഞ്ഞു, വാങ്ങിക്കേ എന്ന് പറഞ്ഞു, എന്നിട്ട് ആ സാധനം മേടിച്ച്. രണ്ടാമത്തെ കാര്യം, ഞാൻ വിളിച്ചോണ്ട് വന്ന, ഞാൻ പുള്ളിയോട് പെർമിഷൻ ചോദിച്ച് ഞാൻ വിളിച്ചോണ്ട് വന്ന ഒരാളെ എന്റെ മുമ്പിലിരുത്തി മറ്റൊരാളുടെ അടുത്തിരുത്തി എന്തിനു നീ കേറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവോ ഇല്ലയോ? ഉണ്ടാവോ ഇല്ലയോ? അശ്വര പറ, എന്താണ് നന്ദകുമാറിന്റെ ഭാഗത്ത്, എന്താണ് നന്ദകുമാറിന്റെ ഭാഗത്ത്? അതിന് മുമ്പ് സാറ് വന്നു പുള്ളി ഈ സംഭവം ചേച്ചി പറഞ്ഞപ്പോ തന്നെ ഞാൻ മഹേഷിന്റെ അടുത്തും സാറിന്റെ അടുത്തും ചോദിച്ച കാര്യം, അപ്പൊ ആരെങ്കിലും എപ്പ വന്നു നിങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴൊന്നും ഇവിടെ ഒരാള് വന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞു. ആര് വന്നു എപ്പ വന്നു? എന്റെ പൊന്നൈശ്വര്യ നിന്നെയുണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് അപ്പോൾ എല്ലാവരും വരുന്നവരോട് നന്ദകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ വന്ന സ്റ്റാഫുകളെല്ലാം ഐശ്വര്യ എന്ന് പറഞ്ഞ പാവം പിടിച്ച പെൺകൊച്ചിന്റെ പേര് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്ന്. അത് അയാള് നിന്നെ പിടിച്ച് അയാള് ചെയ്ത കാര്യങ്ങൾക്ക് മറയാക്കി വെച്ചേക്കണമെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് ഞാൻ അത് ശ്രീത്തിനോടൊക്കെ പറഞ്ഞു കൊടുത്താളാ ഞാൻ. കാരണം നിന്നെ അയാൾ ഷുഗർ സോക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഷുഗർ കോട്ടഡ്. കാരണം അതിന്റെ അപ്പുറത്തേക്ക് നിനക്കറിയാൻ പാടില്ല, നീ പറയണതെല്ലാം നിന്റെ ഗോഡ് ഫാദർ ആണ് പുള്ളി എന്നുള്ളൊരു ധാരണ നിനക്കും നിന്റെ അമ്മയ്ക്കും ഒക്കെ നന്ദകുമാർ വരുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നിനക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? അപ്പൊ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ന്യായമുണ്ട്. പക്ഷെ ഞാൻ നിന്റെ അടുത്ത് അത് പറയാതിരിക്കുന്നത് ഇനി നിനക്ക് അത് കേട്ടിട്ട് നിനക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വിഷമോ വരരുതല്ലോ ഐശ്വര്യ എന്ന് വിചാരിച്ചിട്ടാ. കാരണം ഞാൻ നിന്നെ എങ്ങനെയാ കാണണേന്ന് നിനക്കറിയാം, ഞാൻ നിന്റെ അടുത്ത് എങ്ങനെയാ ബിഹേവ് ചെയ്യണേന്ന് നിനക്കറിയാം. പക്ഷെ നന്ദകുമാർ എന്ന് പറഞ്ഞ ആളുടെ ഭാഗത്ത് എന്ത് ന്യായം, ഈ കാര്യത്തിൽ എന്ത് ന്യായം ഇരുന്നിട്ടാ പറ. അപ്പൊ ഒരു മനുഷ്യൻ ഫുഡ് കഴിക്കുന്നിടത്ത് കയറി വന്ന് ചോദ്യം ചെയ്ത് ഷൗട്ട് ചെയ്യല്ലേ? ഒരു ഭക്ഷണത്തെ മാനിക്കുന്ന ഒരു ഫസ്റ്റ് അപ്പോൾ ഒരു മനുഷ്യൻ പാലിക്കേണ്ടത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് തന്നെ ആദ്യം മാന്യത കൊടുക്കുക എന്നുള്ളതാണ്. ആഹാരം കഴിക്കുന്നിടത്ത് വരുമ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് മാന്യത അതാണ്. ഓഫീസ് മാനേഴ്സിനെ കുറിച്ച് വാ തൊരാതെ പറയുന്ന നന്ദകുമാറിന് ഇല്ലാത്ത കുറെ വ്യക്തിത്വങ്ങളുണ്ട്. ഫുഡ് കഴിക്കുന്നിടത്ത് പാലിക്കേണ്ട മാനേഴ്സ് എന്താണെന്ന് അയാൾക്ക് അറിയാൻ പാടില്ല, അയാൾ കയറി വന്ന് ഷൗട്ട് ചെയ്തിട്ട് പോകണം. ആ തൊണ്ടയിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന അയാൾക്ക് തോന്നണുണ്ടോ?
മനസമാധാനത്തിൽ ആ ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അവർ കഴിച്ചിട്ട് വരുന്നു, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷ് ഓഫീസ് റൂമിലോട്ട് വാങ്ങിയത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഫീസ് റൂമിലേക്ക് വിളിക്കണം, വിളിച്ചേച്ചിട്ട് മഹേഷിനോട് സംസാരിക്കണം. മനസ്സിൽ അതാണോ അതിന്റെ രീതി എന്ന് നീ പറ, അതാണോ അതിന്റെ രീതി? ഞാൻ ഇല്ലാത്ത അല്ല, അതിന്റെ രീതി ഇതാണോ എന്ന് പറ, ഇതാണോ അതിന്റെ രീതി? ഇപ്പൊ ഞാൻ പറഞ്ഞതാണോ അതിന്റെ രീതി? ചെയ്യേണ്ട രീതി അതാണ്. ഈ ഓഫീസ് മാനേഴ്സ് എന്ന് പറയുന്ന വ്യക്തി പാലിക്കേണ്ടത് ഫസ്റ്റ് അപ്പോൾ ഒരു മനുഷ്യൻ ഫുഡ് കഴിക്കുമ്പോൾ പാലിക്കേണ്ട മാനേഴ്സ് എന്നാണ് അയാളുടെ കുടുംബത്തിൽ പോലും അയാളെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഓൾറെഡി പല മാസങ്ങൾക്ക് മുമ്പേ പ്രൂവ് ചെയ്ത ആളാണ്. ഇങ്ങനെയൊന്നും പറയട്ടെ, നീ ഇപ്പൊ ന്യായീകരിച്ചതിന്റെ ന്യായീകരിച്ചില്ല, നന്ദകുമാർ ഞാൻ കേട്ടിട്ട് അതാണെന്ന്. അപ്പൊ ഫസ്റ്റ് അപ്പോൾ മഹേഷിന്റെ സംഭവത്തിൽ അയാൾക്കില്ലാത്ത മാനേഴ്സ് ഇതാണ്. അയാളുടെ കുടുംബത്തിൽ നിന്ന് പോലും പഠിപ്പിച്ചിട്ടില്ല മാനേഴ്സ്. ആ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരെ കൊണ്ട് പോലും ഭക്ഷണം കഴിപ്പിക്കാത്ത രീതിയിൽ ഇയാൾ അവിടെ നിന്ന് കൈ ചൂണ്ടി വർത്താനം പറഞ്ഞു, കൈ ചൂണ്ടി ഇയാൾ വർത്താനം പറഞ്ഞു. അപ്പൊ നന്ദകുമാർ എന്ന് പറഞ്ഞ അയാൾക്ക് എന്ത് മാനേഴ്സ് ഉണ്ടോന്ന് നീ പറഞ്ഞ, എന്നിട്ടാണ് അയാൾ ബാക്കിയുള്ളവരെ മാനേഴ്സ് പഠിപ്പിക്കാൻ നടക്കുന്നത്? അപ്പൊ നീ ന്യായീകരിക്കുന്നതാണ്. ഈ സാർ അങ്ങനെ അല്ല എന്ന് നീ പറയുന്നില്ലേ, അത് എന്തുകൊണ്ടാണെന്ന് അറിയാം? നിന്നെ ഇങ്ങനെ പൊതിഞ്ഞു പൊതിഞ്ഞു പൊതിഞ്ഞ് നിന്റെ കണ്ണ് മൂടിക്കെട്ടി കുതിരേനെ ഇങ്ങനെ വിട്ടിട്ടില്ലേ, അതേപോലെ ആ ഓഫീസിൽ വിട്ടേക്കണ ഒരേ ഒരു വ്യക്തി നീയാണ്. ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, നിനക്കോ നിന്റെ ഫാമിലിക്കോ നിന്റെ അമ്മയ്ക്കോ പോലും മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോ, കണ്ണ് കെട്ടി വിട്ടേക്കണം. അതിന് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും കണ്ടെത്തി പലതും ന്യായീകരിക്കാറുണ്ട്. പക്ഷെ നിന്റെ അടുത്ത് ഞങ്ങൾ ന്യായം നോക്കിയിട്ട് ന്യായം നോക്കിയിട്ട് നിന്നെ ന്യായീകരിക്കാൻ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരേ ഒരു ന്യായം എന്താണെന്ന് അറിയാമോ? ഒന്നെങ്കിൽ നിന്നെ പേടിക്കുന്ന എന്തോ ഒരു കാര്യം നന്ദകുമാറിന് അറിയാവുന്നത് കൊണ്ടാണ് നന്ദകുമാർ നിന്നെ കെയർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നിന്റെ ഇഷ്യൂസിന്റെ കാര്യത്തിൽ അയാൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട്, അതുകൊണ്ട് അയാളുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് നീ മാത്രമേ അവിടെ ഓഫീസിൽ അറിയത്തില്ലാത്തുള്ളൂ, ബാക്കി ഇപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാ ഓഫീസ് സ്റ്റാഫേഴ്സിനും ഒരുപോലെ അറിയാവുന്ന കാര്യമാണ്. നിന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഐശ്വര്യ ഇത്രയും നാളും നിന്റെ അടുത്ത് ഞാൻ പറയാതിരുന്നത്. പക്ഷെ ഇപ്പോഴും നീ ഈ കാര്യത്തിൽ അയാളെ ന്യായീകരിച്ചില്ലേ? സാർ അങ്ങനെയല്ല എന്ന്. സാർ അങ്ങനെയാണ്, അയാൾക്ക് സ്വന്തം നേട്ടം കഴിഞ്ഞിട്ട് വേറൊരു നേട്ടമുള്ളൂ. അത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, കാരണം നിന്നെ ഇങ്ങനെ പൊതിഞ്ഞു പൊതിഞ്ഞു വെച്ചേക്കുന്നതാണ്. ചേച്ചി നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ഉള്ളൂ, ഞാനിപ്പോ അറിഞ്ഞിടത്തോളം അങ്ങനെ ഒരാളല്ല പുള്ളി. അതാ പറഞ്ഞത്, അത് നിനക്ക് നിന്നെ കുതിരയുടെ കണ്ണിങ്ങനെ കെട്ടി വെച്ചേക്കണല്ലോ, നിന്റെ കണ്ണിങ്ങനെ കെട്ടി വെച്ചേക്കണതാ. ഇതേ ഭർത്താവിനും ഇതല്ല എന്നുള്ളത് നിന്റെ ഭർത്താവിനോട് 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായല്ലോടി. നിനക്കെന്തിയാ മനസ്സിലാവാത്തെ? നിന്റെ ഹസ്ബൻഡിനോട് ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ച ഞാൻ എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. പക്ഷെ നിനക്ക് മാത്രം എന്തേ മനസ്സിലാവാത്ത? പക്ഷെ നിന്നോട് ഇതൊക്കെ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കരുത്, അല്ലെങ്കിൽ അത് വിചാരിച്ചുകൊണ്ട് മാത്രം. പക്ഷെ ഇതെല്ലാം എനിക്ക് അറിയാവുന്ന, ഇതെല്ലാം എന്റെ കാര്യത്തിൽ കടന്നുവെച്ചിട്ടും ഞാൻ നിന്റെ അടുത്ത് എപ്പോഴും നീ നിന്നെ ഇങ്ങനെ കുതിര കെട്ടി വെച്ചേക്കണം, കുതിരയുടെ കണ്ണ് കെട്ടി പോലെ വെച്ചേക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു വെച്ചിട്ടാണ് ഞാൻ നിന്നെ പോലും ഒരു വാക്കുകൊണ്ട് പോലും ഐശ്വര്യം ഞാൻ നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടോ ഇന്നേ വരെ? ഒരു കാര്യം പറഞ്ഞിട്ട് ഇതുപോലും പറയാതിരുന്നത് നിനക്ക് ഇതും കൊണ്ട് വിഷമം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചേച്ചിട്ട് മാത്രമാ. അന്ന് ശ്രീജിത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ തുടങ്ങിയപ്പോ പോലും പോവരുത്, ഇപ്പൊ പോയ അവൾക്ക് വിഷമാവെന്ന് പറഞ്ഞ വ്യക്തിയാ ഞാൻ. ആ നീ ഇനിയും ഇത്രയും ഇയാള് കാണിച്ചിട്ട് അയാളെ നീ ന്യായീകരിക്കാൻ നിൽക്കരുത്. ഫസ്റ്റ് അപ്പോൺ ഓഫീസ് മാനേഴ്സ് അല്ല, ഫസ്റ്റ് അപ്പോൺ മനുഷ്യർ ഭക്ഷണം കഴിക്കുമ്പോ അതിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് അയാൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അയാൾ ചെയ്തതും കാണിച്ചതും ഒക്കെ പറയേണ്ടടുത്ത് പറയേണ്ട പോലെ തന്നെ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. പക്ഷെ ആ ഓഫീസിൽ കമ്പനിയുടെ അടുത്തുനിന്ന് എനിക്ക്, ഞാൻ ഒഫീഷ്യലി എനിക്ക് പുള്ളി ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക്, അതായത് ഒന്നെങ്കിൽ അവിടുത്തെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസിൽ എന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളത് അയാൾ എനിക്ക് മെയിൽ ചെയ്യണം. കാരണം എല്ലാ കാര്യങ്ങൾക്കും പുള്ളിക്കും വരാം. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത് എന്താണ്, ഇതിവിടെ ചെയ്തതിന് ശേഷം ഇവിടെ വർക്ക് ചെയ്തേച്ചാൽ മതി എന്ന്, പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അകത്തുള്ള പുള്ളിയുടെ ആക്ഷൻ എന്താണെങ്കിലും അത് ഒഫീഷ്യലി എനിക്ക് മെയിൽ ചെയ്യണം. ഇത് ഞാൻ പുള്ളിയുടെ മോനോട് ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും സംസാരിച്ചിട്ട് തീരുമാനം വിളിച്ചു പറയണം എന്നുള്ളത്. ആ പുള്ളി ആ ഓഫീസിലെ സിഇഒ ആണല്ലോ, അത് ഇതുവരെ ചെയ്തിട്ടില്ല. അത് ചെയ്യാത്ത പക്ഷം എനിക്കത് എന്തായാലും വേണം. അല്ല എന്റെ അടുത്ത് പറഞ്ഞത് ഇത് ചെയ്യാതെ ഇവിടെ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു, എനിക്കത് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. അതിന്റെ മേലുള്ള ആക്ഷൻ എന്താണോ അത് ഒഫീഷ്യലി എനിക്ക് തരണം, അത്രേ ഉള്ളൂ. കാരണം നിന്റെ അടുത്ത് സംസാരിച്ചതായിരുന്നു, നിന്നെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞുണ്ടല്ലോ, പുള്ളി ഇങ്ങനെ കണ്ണ് കെട്ടി വെച്ചേക്കണ സാധനമാണ് ശരിക്കും ഐശ്വര്യ എന്ന് പറഞ്ഞത്. നിന്റെ ഹസ്ബൻഡിനോട് 10 മിനിറ്റ് സംസാരിച്ചപ്പോ അവന്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, എനിക്ക് ബോധ്യപ്പെട്ടു. അതോടെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല, 3-4 കാര്യങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ, എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ നിന്റെ കണ്ണ് കെട്ടി വെച്ചേക്കണോണ്ട് നിനക്കത് കാണാൻ പറ്റില്ല മോളെ.
ചേച്ചി ചേച്ചി വിചാരിക്കുന്ന പോലെ അല്ല, ഉണ്ണിയേട്ടന് സാറിനോട് ഭയങ്കര റെസ്പെക്ട് ഉള്ള ആള് തന്നെ. ആ ആ അവനെനിക്ക് അതാ പറഞ്ഞത്, പറയാനായിട്ട് മോൻ അങ്ങനെ ആശ്വസിച്ചു, ഐശ്വര്യ അങ്ങനെ ആശ്വസിച്ചു, അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും തക്കതായ റീസൺസ് ഇല്ലാതെ ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ വേറൊരു കാര്യം ഐശ്വര്യോട് ചോദിക്കട്ടെ. ഐശ്വര്യ അന്ന് ബസ്സിന് പോയപ്പോ തല ചുറ്റിക്കിടന്നു, ഞാനും ശ്രീധരനും കൂടെ അന്ന് അവിടെ ബൈക്കിന് വന്ന്, നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. അപ്പം നീ ബസ്സിലിരുന്ന് എന്തോ കണ്ട് പേടിച്ചതാണെന്ന് ആ ഹോസ്പിറ്റലിലെ സിസ്റ്റർ എന്റെ ഫോണിലേക്ക്, ഞാൻ ആ സിസ്റ്റർ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പൊ ആ സിസ്റ്റർ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അന്ന് സാറ് പറഞ്ഞ എന്താണെന്നറിയാമോ, അതായത് സാറല്ല എന്റെ വായിൽ വിളിക്കുന്നോണ്ട് അങ്ങനെ വരുന്നു എന്നേ ഉള്ളൂ, നന്ദകുമാർ പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ വഴക്ക് പറഞ്ഞത് കൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത് എന്ന്. മനസ്സിലായാ? അപ്പൊ നിന്നെയും മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇനി ന്യായീകരിക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ വോയിസ് മെസ്സേജ് ഞാൻ നിനക്ക് തിരിച്ചു ഫോർവേഡ് ചെയ്ത് തരട്ടെ മോനെ. ഞാൻ പറഞ്ഞിട്ടാണ് ആ കുട്ടിക്ക് വന്നതെന്ന് അയാൾ പറയണ വോയിസ് മെസ്സേജ് ഞാൻ തന്നെ നിനക്ക് ഇട്ട് തരട്ടെ. വാട്സപ്പിൽ നിനക്ക് ന്യായീകരിക്കാൻ ഒരുപാട് ന്യായീകരണം കാണും. ഫസ്റ്റ് ഓഫ് ഓൾ അതാ പറഞ്ഞത്, ഒരു ആ ഓഫീസ് മാനേഴ്സ് പാലിക്കാൻ അറിയാൻ പാടില്ലാത്തവർ മറ്റുള്ളവരോട് പറഞ്ഞോണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഓഫീസ് മാനേഴ്സ് പാലിക്കും, നിങ്ങൾ ഓഫീസ് മാനേഴ്സ് പാലിക്കും. പിന്നെ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് ഭയങ്കര വലിയ കാര്യമായിട്ട് കൂടി എല്ലാരോടും പറയുന്നുണ്ടല്ലോ. പക്ഷെ അല്പമെങ്കിലും സാമാന്യ ബോധവും വിവരവും റെസ്പെക്ട് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ അത് പറയില്ല. കാരണം ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഞാൻ 12 മണിക്ക് അവിടെ തിരിച്ചു വന്നിച്ചിട്ട് വൈകുന്നേരം 7:30 ഞാൻ എന്റെ 25 വർക്ക് പെർ ഡേ 25 വർക്കാണ് ഞാൻ എഗ്രിമെന്റ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഹാഫ് ഡേ ലീവ് എടുക്കുന്നിടത്ത് ആ സാധനം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വന്നിച്ചിട്ടും 25 വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ട് പോണേത് ഞാൻ എനിക്ക് പോകണമെന്ന് പറയുന്ന സമയത്ത് ഞാൻ പോയി എന്ന്, പോകേണ്ടിടത്തൊക്കെ ഞാൻ പോയിട്ടുണ്ടെന്ന്. ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാൻ 4 ലീവ് എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ പോയി എവിടെ അധികമുള്ള 2 ദിവസം ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തു, 2 ദിവസം ഫുൾ ഡേ ലീവ് എടുത്തു, അങ്ങനെ 3 ലീവ്. അതില് 2 ദിവസം ഫുൾ ഡേ ലീവ് എടുത്തോട്ട് വർക്കൊന്നും വന്നിട്ടില്ല, 2 ഹാഫ് ഡേക്ക് എടുത്തോടത്ത് ഞാൻ 25-30 വർക്ക് വരെ ഞാൻ കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെന്തെ അയാളുടെ കണ്ണിക്കിടാത്തത്? അതൊക്കെ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഐശ്വര്യ. അതുകൊണ്ട് നന്ദകുമാർ എന്ന് പറഞ്ഞ ആളെ ന്യായീകരിക്കാനുള്ള ന്യായീകരണങ്ങളൊന്നും നിന്റെ പക്കലില്ല. കാരണം പുള്ളി ചെയ്തത് അതാണ്. രണ്ടാമത്തെ ഒരു അത് നിനക്കേ ഉള്ളൂ. കാരണം നിന്റെ വിചാരം എന്താണെന്നറിയാമോ, പുള്ളി നിന്നെ ഹെൽപ്പ് ചെയ്യുന്ന, പുള്ളി നിന്നെ ഹെൽപ്പ് പക്ഷേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നു. പക്ഷെ പുള്ളി ചെയ്യുന്ന മെന്റൽ ടോർച്ചിങ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി പുള്ളിക്കാരൻ മെന്റൽ ടോർച്ചിങ് ചെയ്യുന്നത് നിനക്ക് മനസ്സിലാവണില്ലായിരിക്കും. പക്ഷെ ആ ഡോൺ പോണെന്ന് പറയുന്നുണ്ട്, മഹേഷ് പോണെന്ന് പറയും, ഇവരൊക്കെ പോണെന്ന് പറഞ്ഞാൽ അടുത്ത ജോലി പറഞ്ഞിട്ടില്ല ഡോൺ എന്റെ അടുത്ത്. അത് നിന്റെ അടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ, നീ സാറിന്റെ ചെല്ലക്കുട്ടിയാണെന്നൊരു സംസാരം ഓഫീസിന്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ്. നിന്റെ അടുത്ത് ആരും ഒന്നും പറയില്ല ഐശ്വര്യെ. മഹേഷ് വേറെ നോക്കുന്നുണ്ട്, ഡോൺ വേറെ നോക്കുന്നുണ്ട്, ഇവരെല്ലാം പോകണമെന്ന് പറയുന്നതൊക്കെ എന്തുകൊണ്ടാ? ഈ ടോർച്ചറിങ്ങും പുള്ളിക്കാരൻ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആകാൻ പറ, കുറച്ചും കൂടെ റെസ്പെക്ട് ചെയ്യാൻ പറയണം പുള്ളിയോട്. അങ്ങനെ തന്നെയാണ്, നിനക്ക് ന്യായീകരിക്കാൻ പറ്റും, അവിടെയുള്ള വേറെ ഒരു മനുഷ്യനും ന്യായീകരിക്കാൻ പറ്റത്തില്ല. കാരണം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടിടത്തൊക്കെ ഞാൻ വിട്ടുവീഴ്ചകൾ ചെയ്ത് കൊടുത്ത് തന്നെ ഞാൻ നിന്നിട്ടുള്ളൂ ഇന്നേ വരെ. പക്ഷെ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ വാക്ക്, ചെയ്തിട്ട് വർക്ക് ചെയ്താൽ മതി, പറ്റൂല എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു, ഇനി നേരെ തിരിച്ച് കമ്പനിയുടെ തീരുമാനം, പറ്റൂല എങ്കിൽ നെക്സ്റ്റ് എന്ത്, അതിന്റെ റിപ്ലൈ എന്താണോ അത് എനിക്ക് ഒഫീഷ്യലി കിട്ടണം, അത്രയേ ഉള്ളൂ എന്റെ ആവശ്യം. ചേച്ചിയുടെ ആവശ്യം ചേച്ചി ശരിക്കും പറയേണ്ടത് സാറിന്റെ അടുത്തല്ലേ, ശരിക്കും എനിക്ക് അത്രയും അറിയാമോ. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ സിഇഒ ആന്ന് പറഞ്ഞിട്ട് ആ ഓഫീസിന്റെ അകത്ത് വിളിച്ച് എന്നെ വിളിച്ച് അയാളുടെ മകൻ അമർദീപ് സംസാരിക്കേണ്ട ആവശ്യകത എന്തിരിക്കുന്നു? എനിക്ക് ഇഷ്യൂ ഉണ്ടായേക്കുന്നത് നന്ദകുമാർ ആയിട്ടാണ്. അപ്പൊ നെക്സ്റ്റ്, അതായത് അതിന്റെ കമ്പനിയുടെ MD ആയിട്ടാണ് എനിക്ക് ഇഷ്യൂ ഉള്ളത്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ലെവൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആരുടെ അടുത്താ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ആരുടെ അടുത്താ പറയേണ്ടത്? ഞാൻ ചെയ്ത വഴി കറക്റ്റ് തന്നെ ഐശ്വര്യ, ഞാൻ അമർദീപിന്റെ അടുത്ത് പറഞ്ഞു. അതിന്റെ റിപ്ലൈ തരിക എന്നുള്ളത് അമർദീപിന്റെ മര്യാദയാണ്. പക്ഷെ 8 ഗുണം 10 ഗുണം ആയതുകൊണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല. സഹകാരി ഞാൻ അമർദീപിന്റെ അടുത്ത് 1 പ്രാവശ്യമേ നേരിട്ട് സംസാരിച്ചിട്ടുള്ളൂ, 2 തവണ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ, എനിക്ക് അതുകൊണ്ട് അതിനെപ്പറ്റി അറിയാൻ പാടില്ല. എനിക്കിപ്പോ വേറെ ഒന്നും പറയാനില്ല. ആകപ്പാടെ പുള്ളി ചെയ്യാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ തീർത്തു പറഞ്ഞു. ആ കാര്യത്തിൽ കമ്പനിക്കുള്ള ആക്ഷൻ എന്താണ് അത് ഒഫീഷ്യലി തരിക, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. എന്താ പറയാ, എനിക്കതല്ലാതെ അതിന്റെ അകത്ത് വേറെ ഒന്നും പറയാനില്ല.
ഒക്കെ കാണുന്നത്. ഞാനൊക്കെ നീ ഒന്നും പഠിച്ചിട്ടില്ല, നീ ഒക്കെ പഠിക്കണം. ഇനി അശ്വരിക്കൊന്നും പഠിച്ചിട്ടില്ല, ഇതുവരെ അശ്വരിയൊക്കെ പഠിക്കും. ഇനി ആ നീയൊക്കെ പഠിക്കും, അവിടെ ഇരുന്ന് നീ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ നീ പഠിക്കും. അപ്പളേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ അന്ന് ചേച്ചി പറഞ്ഞിരുന്നതിന്റെ അർത്ഥം ഇതൊക്കെ ആയിരുന്നല്ലേ എന്ന് നീ പറയത്തുള്ളൂ. സാറിനെ ഞാൻ അറിയാൻ തുടങ്ങിയിട്ട് ശരിക്കും എന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഏറ്റവും താന്നുപോയ സമയത്തും എന്നെ കൈപിടിച്ച് പൊക്കിക്കൊണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അതാ പറഞ്ഞത്, നിന്നെ കോട്ട് ചെയ്ത് വെച്ചേക്കുന്നോണ്ട് നിനക്കത് മനസ്സിലാവില്ല. നിനക്ക് പുറത്തൊരു കോട്ടിങ് അയാൾ അടിച്ചു വെച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തുള്ളത് നിനക്ക് കാണാൻ പറ്റത്തില്ല. ട്രാൻസ്പെറന്റ് ആയിട്ടല്ല അയാൾ അടിച്ചു വെച്ചേക്കുന്നത്, ട്രാൻസ്പെറന്റ് ആയിരുന്നെങ്കിൽ നിനക്ക് അപ്പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു. മനസ്സിലായ? വെട്ടം പോലും ഒരു നുള്ളി കേറാത്ത രീതി കുറെ കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിനക്ക് സെക്യൂർ തരേണ്ടത് നന്ദകുമാർ അല്ല, തരേണ്ടത് ഉണ്ണിയാണ്. മനസ്സിലായ? നിന്നെ കെയർ ചെയ്യേണ്ടത് നന്ദകുമാർ അല്ല, അത് ഉണ്ണിയാണ്. മനസ്സിലായ? ചേച്ചി നമ്മളൊക്കെ ആദ്യം തുടങ്ങുന്നത് എന്നെ എന്റെ അച്ഛൻ കെയർ ചെയ്യുന്നുണ്ട്, ഉണ്ണിയേട്ടൻ കെയർ ചെയ്യുന്നുണ്ട്, സാറ് കെയർ ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും കെയർ ചെയ്യും, അമ്മ കെയർ ചെയ്യുന്നുണ്ട്, ഓരോരുത്തരുടെയും സെപ്പറേറ്റ് തന്നെയാണ് ചേച്ചി. നിന്റെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല ഐശ്വര്യ. കാരണം എന്താ അറിയുമോ, നിനക്ക് നീ പഠിക്കുകയും ചെയ്യത്തില്ല. നിനക്ക് പഠിക്കണമെങ്കിൽ നിന്റെ അനുഭവത്തിൽ വരുന്ന അന്നാളി നീ പഠിക്കും, അതുവരെ നീ ഇത് നിക്കും. എനിക്ക് ആകെപ്പാടെ ഇത്ര ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. പുള്ളി പറഞ്ഞ കാര്യം എനിക്ക് പറ്റില്ല എന്നുള്ളത് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പുള്ളി കമ്പനിയുടെ തീരുമാനം ഇനി എന്താണോ അത് ഒഫീഷ്യലായിട്ട് എനിക്ക് നാളൊക്കെ തന്നെ കിട്ടണം. നാളെ ഒരു ഉച്ച വരെ വെയിറ്റ് ചെയ്യും, 2 മണിവരെ. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വേറെ രീതിക്കായിരിക്കും പോവുക. അതുകൊണ്ട് എന്താണോ റിപ്ലൈ അത് മെയിൽ ചെയ്യണം, അത്രേ ഉള്ളൂ. അമർദീപിനെ ഞാൻ വിളിച്ചു, അമർദീപ് ഫോൺ എടുത്തിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് ഇനി നാളെ ഉച്ച വരെ വെയിറ്റ് ചെയ്യുക എന്താണെന്ന് അറിയാം. കാരണം എനിക്കത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോയിട്ട് യാതൊരു കാര്യമില്ലാത്ത കാര്യമാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യം ഇല്ല. ഇത് വെല്ലുവിളിയാണോ എന്റെ മോനെ ഐശ്വര്യ? ഇത് വെല്ലുവിളിയാണോ? പുള്ളി എന്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്തിട്ട് ഇവിടെ വർക്ക് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു പറ്റൂല. അപ്പൊ നെക്സ്റ്റ് റിപ്ലൈ ആരാ തരേണ്ടത്? മഹേഷിന്റെ അടുത്ത് പറഞ്ഞ കാര്യം പോലും ചേച്ചി ഇത്ര ഇതായിട്ട് പറയുന്നില്ലേ? പറയുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, നിന്റെ കെട്ടിയാനെ നിന്റെ മുമ്പിലിട്ട് നിന്റെ തള്ള തല്ലിട്ടുണ്ടെങ്കിൽ നീ സമ്മതിക്കുവോ? സമ്മതിക്കില്ലല്ലോ. ചോദിക്കട്ടെ ചേച്ചി, എനിക്ക് ഒറ്റ കാര്യം ചോദിക്കട്ടെ ചേച്ചി, എങ്കിൽ പിന്നെ ഇതുപോലെ തള്ള തല്ലുന്നത് ഞാൻ എന്റെ കെട്ടിയോനെ തല്ലുന്നത് കണ്ടു നിന്നാ ഞാൻ ചോദിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ശ്രീതാരനെ എന്നെ പറഞ്ഞതും ഒക്കെ ഞാൻ കേട്ട് തന്നെ നിക്കണത്, ഞാൻ ചോദിക്കണ്ടേ? പക്ഷെ ചോദിക്കാം, ചോദിക്കുമ്പോ അത് എന്താണെന്നുള്ളത് എടുത്തു വെച്ച് കയ്യിലോട്ട് വെച്ച് തരും. എന്താണെന്നുള്ളത് എടുത്തു വെച്ച് കയ്യിലോട്ട് വെച്ച് തരും. ഇപ്പൊ വേണമെങ്കി ഇപ്പൊ തരും. നീ എവിടെയാണോ ഉള്ളതെന്ന് അപ്പ പറഞ്ഞ നിനക്ക് കാണണം തോന്നുമ്പോ ആ സമയത്ത് നിനക്ക് ഇത് സംസാരിക്കണം, നിനക്ക് ഇത് പ്രൂവ് ചെയ്യണം. ആ ഓഫീസിൽ വിളിച്ചോ, ആ ഓഫീസിൽ വിളിക്കേ. ഞാൻ വരും, ശ്രീജിത്ത് വരും, തസ്നി വരും, ജോൺസൺ വരും, മഹേഷ്, ഡോണ്, നീ ഇരുന്നിട്ട് അങ്ങ് സംസാരിക്കണം. ആ പിന്നെ ഒരാളെ ഞാൻ പറയാൻ വിട്ടുപോയി, ശ്യാമ്. ശ്യാമ് പിന്നെ അനൂപ്, അല്ല വിളിക്ക, അല്ല ഇത് സംസാരിക്കുമ്പോ ഇത്രയും പേരെ ആ ഓഫീസില് ഒരു മീറ്റിംഗ് വിളിക്ക, എല്ലാവരും വരും, എല്ലാവരും വന്നിട്ട് സംസാരിക്കും. ഏ ഡോണും മഹേഷും ഓൾറെഡി ഇപ്പൊ അവിടെ ഉള്ള സ്റ്റാഫുകളാണല്ലോ, അവന്മാർക്കും അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിന്റെ മുമ്പിൽ വെച്ച് ആരും മിണ്ടാതിരിക്കണമെന്ന് വെച്ചാൽ എല്ലാവരും പൊട്ടന്മാരല്ല. എല്ലാവരും സംസാരിക്കുമ്പോ അവരവരുടെ ഉള്ളിലിരിക്കുന്ന എല്ലാ കാര്യവും പുറത്തു പറഞ്ഞോണ്ട് ആരും സംസാരിക്കത്തില്ല. ഇനിയിപ്പൊ അവര് വരുവോ വരാതിരിക്കോ ഇതൊന്നും അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു തീർക്കണം എന്നാണെങ്കിൽ ഞാൻ ശ്രീതാനോട് ചോദിക്കാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉണ്ട്. അപ്പൊ നീ എന്ത് ചെയ്യണം അറിയാമോ, ഈ കാര്യം നീ പറയണം. പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, ആ ഓഫീസിൽ നടന്ന കാര്യം ഓഫീസിൽ വെച്ച് തീർക്കണം. ഒരു മീറ്റിംഗ് വെക്ക്, ശ്യാമിനെ വിളിക്ക്, ശ്രീതിനെ വിളിക്ക്, എന്നെ വിളിക്ക്, ഞങ്ങളെല്ലാം വരൂല്ലേ, തസ്നീനെ വിളിക്ക്, ജോൺസനെ വിളിക്ക്, ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് വിത്ത് കാണിക്കാൻ പോയ ശ്യാമ വിത്ത് എവിഡൻസ്, തെളിവ് സഹിതം കൊണ്ടുവന്നിട്ട് ഇന്നതാണ് സാധനം, ഇന്ന കാര്യം കൊണ്ട് പറഞ്ഞു, അത് തെളിവ് സഹിതം എന്റെ മുമ്പിൽ വെച്ചു. അങ്ങനെ തെളിവുണ്ടെങ്കിൽ ഇപ്പൊ കാണിക്കാൻ പറ്റാത്ത തെളിവ് അപ്പോഴേ കാണിക്കുള്ളൂ പറയുന്നത്. പറയണ എന്താ, എന്തുകൊണ്ടാന്ന് അറിയാമോ, എല്ലാവരും കൂടെ ഇരുന്നിട്ട് പറയുമ്പോഴാണ് അയാളുടെ തൊലിപ്പാടം ഉരിയുന്ന പോലെ ഉരിഞ്ഞെടുക്കേണ്ടത്. മനസ്സിലായോ? നന്ദകുമാർ എന്ന് പറഞ്ഞ ആളുടെ മുഖം എന്താണെന്നുള്ളത് പഴത്തിന്റെ തൊലി ഉരിവില്ലേ, അതേപോലെ എല്ലാവരും കൂടെ സംസാരിക്കുമ്പോ അയാൾക്ക് പറയാൻ മറുപടി എന്താ ഉള്ളേ അറിയണല്ലോ, അതിനാണ്. അല്ല നന്ദകുമാറിനെ നിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, അതിന്റെ അകത്ത് ഏറ്റവും വലിയ മെയിൻ ഫാക്ടർ പുള്ളിയാണല്ലോ, എല്ലാത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞ ഒരു കോൾ, ഒരു സെന്റർ ഉണ്ടല്ലോ, അത് നന്ദകുമാർ ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നെ പറ്റി ഒരു അലിഗേഷൻ പറയുമ്പോ അത് എന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത്, ഞാനാണത് അറിയേണ്ടത്. അത് നീ അതാ പറ, നീ വിളിക്ക്. അപ്പൊ ഇത്രയും ആൾക്കാർ വരും, ഇത്രയും ആൾക്കാർ ഞങ്ങളെല്ലാം കേട്ട് ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ടല്ലോ അതിന്.
എന്ന് വെച്ചിട്ട് നിന്നോട് ചോദിച്ചപ്പോ നിന്നോട് ഞാൻ ഇന്നാളെ എന്താ പറഞ്ഞത്, ആ ശരി നീ ശ്രീധരനെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നോട് പറഞ്ഞു ശ്രീധരൻ നിന്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ശ്രീധരൻ അന്ന് പറഞ്ഞതിന് ശ്രീധരന്റെ കയ്യിൽ ഓഡിയോ റെക്കോർഡ്സ് ഇരിപ്പുണ്ട്. ശ്രീധരൻ അവിടെ വരുമ്പോ നീ ഒരു വാക്ക് നീ ചോദിച്ചു, അല്ലെങ്കിൽ നീ ഫോൺ വിളിച്ച് അത് ചോദിച്ചു, ശ്രീധരൻ നിനക്ക് ഇട്ട് നീ കേൾക്കുക, അല്ലെങ്കിൽ നിന്നെ കൊണ്ടുവന്ന് കേൾപ്പിച്ചു തരും എന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എസ് ഓർ നോ? പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? നീ അത് ചെയ്തിട്ടില്ലല്ലോ ഇന്നേ വരെ. അപ്പൊ പിന്നെ നിനക്ക് ഇത് പറയാൻ ഒരു ന്യായീകരണവും ഇല്ല. ഇനി നിനക്കത് പ്രൂവ് ചെയ്യണമെങ്കിൽ നിന്റെ ഞാൻ അന്ന് തൊട്ടേ പറയണതാ ഐശ്വര്യ, അത് ഞാൻ കേട്ട ഓഡിയോസ് ആണ്. നിനക്കത് കേൾക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ശ്രീധരനെ വിളിക്ക്, ഓഡിയോ മേടിക്ക. അല്ലെങ്കിൽ പുള്ളി വരുമ്പോ ആ മറ്റത്ത് എത്ര വട്ടം അതിന് ശേഷം വന്നിട്ട് പോയി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലടി സംസാരിക്ക് പോയി ചോദിച്ചു മേടിച്ചോ എന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ എടുത്ത് തരുമായിരുന്നല്ലോ. വല്ലവരും അല്ല അവിടെ ഓഫീസുകാർ, ഓഫീസിലെ സ്റ്റാഫ്സ് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. വല്ലവരും എന്ന് പറയാൻ അവിടെ ഈ പറയുന്ന നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ബന്ധങ്ങളില്ലാത്ത പുറത്തുനിന്നുള്ള ആരും പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ പോലും ഇവിടെ ഇല്ല. അല്ല ഓക്കെ, പക്ഷെ അതും എനിക്ക് നല്ലവരും ആണല്ലോ ചേച്ചി, നമുക്ക് ഓഫീസ് കൊളീഗ്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളൊക്കെ വന്നിട്ട് അവിടെ 2 മാസത്തിൽ കൂടുതൽ നിന്നിട്ടില്ല, അതിൽ കൂടുതൽ ആൾക്കാർ അവിടെ നിന്നവരും വന്നുപോയവരും പറഞ്ഞത് എന്താണെന്നുള്ളത് നിനക്ക് കേൾക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെയും കൂടെ ഇരുത്തിക്കൊണ്ട് ആ ഓഡിയോ റെക്കോർഡ്സ് കേൾപ്പിച്ചു തരാം. വാട്സപ്പ് ചാറ്റിൽ എന്താണ് വോയിസ് അയച്ചേക്കണെന്ന് കേൾപ്പിച്ചു തരാം. വിത്ത് എവിഡൻസ് അനൂപിന്റെയും ജീമോന്റെ കളപ്പുരയ്ക്കും ചെയ്ത് സാറ് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ തരാം. സാറ് അവിടെ ഇരുന്ന് ക്യാഷ് ഓരോരുത്തരോട് വിളിച്ചു ചോദിക്കുന്നത്, ജീമോനോട് സഹിതം വിളിച്ചു ചോദിക്കുന്നത്, വീഡിയോ വോയിസ് റെക്കോർഡ് സഹിതം സാറിന് മുമ്പ് വെച്ച് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതെല്ലാം ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെ സാറിന്റെ പൊട്ട് പണിയല്ല എല്ലാവർക്കും ബ്ലാക്ക് മെയിലിങ്, പുള്ളിനെ പോലത്തെ മെന്റൽ ടോർച്ചറിങ് ഒന്നും. എനിക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എതിരെ മുഖത്ത് നോക്കി പറയും. പുള്ളി ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത്, എന്നെ കൊണ്ട് പറ്റൂല, ഇന്ന കാര്യം കൊണ്ട് പറ്റൂല. ഞാൻ അവിടെ ചപ്പഴും ചോദിച്ചു, സാർ അത് നോക്കേണ്ട ഒരു ആവശ്യമല്ലേ ഉള്ളൂ, യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനം എന്തിനു പേപ്പറിൽ പകർത്തണം എന്ന് ചോദിച്ചപ്പോ അയാൾ എന്റെ അടുത്ത് പറഞ്ഞ വർത്താനം എന്താണ്, അത് ചെയ്തിട്ട് ഇനി ഇവിടെ വർക്ക് ചെയ്താൽ മതി. പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അത് ഞാൻ തീർത്ത് പറഞ്ഞ കാര്യമാണ്, പറ്റൂല, അത് ചെയ്തേച്ചിട്ട് 5 കൂടെ വർക്ക് ചെയ്യൂല എന്ന് പറഞ്ഞു. അതിന് കമ്പനിയുടെ റിപ്ലൈ എന്താണോ ആ റിപ്ലൈ ഒഫീഷ്യലി തരിക എന്നുള്ളത് പുള്ളിയുടെ സാമാന്യ മര്യാദയാ. ഇത്രയും ദിവസമായിട്ടും പുള്ളിക്ക് അത് തരാൻ പറ്റിയിട്ടില്ല, നാളെ ഉച്ചവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുള്ളിൽ ഒഫീഷ്യലി എന്റെ മെയിലിലോട്ട് അതിന്റെ റിപ്ലൈ വന്നില്ല എങ്കിൽ എന്റെ അടുത്ത് ഞാൻ ചെയ്യും. എനിക്ക് പറയാനുള്ളത് മീൻസ് വേറെ ഒന്നുമില്ല, ഞാൻ എനിക്ക് എന്നെ അറിയാം, എനിക്ക് അത്രേ ഉള്ളൂ. എനിക്കത് അറിയാം, നീ നിന്റെ ഉള്ളിൽ എന്തോരും ഉള്ളു, നീ എന്താണെന്നുള്ളത് നിന്നെക്കാൾ നന്നായിട്ട് എനിക്ക് നിന്റെ അടുത്ത് കുറെ ദിവസം ഇരുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായതാണ് ഐശ്വര്യ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോഴും നിന്റെ അടുത്ത് എനിക്ക് ഒരു എന്റെ നിന്നെ ഞാൻ എപ്പോഴും കൊച്ചേന്നല്ലേ വിളിക്കാറുള്ളൂ ഐശ്വര്യ, എനിക്ക് അതേ ഉള്ളൂ നിന്റെ അടുത്ത് ഇപ്പോഴും സ്നേഹവും ഇഷ്ടവും ഒക്കെ നിന്റെ അടുത്തുണ്ട്. ഞാൻ എന്റെ ഒരു അനീറ്റി കൊച്ചിനെ പോലെ തന്നെ നിന്നെ കാണുകയും പെരുമാറും ബിഹേവ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ. ആ ഒരു സ്നേഹം എനിക്ക് നിന്റെ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ടാണ് നിന്നെ സോക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചതിന് ശേഷവും ഞാൻ നിന്റെ അടുത്ത് അത് നിനക്ക് ഹേർട്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ പല കാര്യങ്ങളും ഓഫീസിൽ നടക്കുന്ന നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ ഞാൻ പറയാതെ പറയാതെ പോട്ടെ 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 എന്ന് വെച്ച് മിണ്ടാതെ നടക്കുന്ന ഒരാളാ ഞാൻ. അത്രേ ആൾക്കാർ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് പോലും എന്നിട്ടും പറയേണ്ട കാര്യങ്ങൾ ഞാൻ നിന്റെ അടുത്ത് പറയുകയും ചെയ്യാറുണ്ട്. മനസ്സിലായാ ചേച്ചി? താഴേന്ന് അമ്മ വിളിക്കുന്നു, ഞാൻ വിളിക്കാം, ഞാൻ വന്ന് കേറി ഉടനെ മുകളിൽ കേറിപ്പോന്നതാ. ആ ശരി ശരി. കേട്ടല്ലോ, ഇവിടെയാണ് ഇനി നമ്മൾ ഭയക്കേണ്ടത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിക്ക് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകം തന്നെ ഏത് രീതിയിലുള്ള കളികൾ കളിക്കാനും അതിനുവേണ്ടി ഏത് രീതിയിലും ഏതറ്റം വരെയും പോവാൻ ഈ പിണറായി വിജയൻ തയ്യാറാണ് എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെയാണ് ഇത്. ഇന്ന് ക്രൈം നന്ദകുമാർ ആണെങ്കിൽ, നാളെ മറുനാടൻ മലയാളിയാണെങ്കിൽ, മറ്റന്നാൾ ഞാനാണെങ്കിൽ, അതിനടുത്ത ദിവസം വേറെയും വേറെയും ആളുകൾ, ഇത്തരത്തിൽ ആരൊക്കെ എനിക്കെതിരെ ശബ്ദിക്കുന്നോ അവരുടെ എല്ലാം വായ മൂടിക്കെട്ടാൻ ഞാൻ എന്തും ചെയ്യുമെന്ന ഒരു ഭീഷണിയുടെ അതിശക്തമായിട്ടുള്ള ഒരു ഇര തന്നെയാണ് ഇന്ന് ക്രൈം നന്ദകുമാർ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ ഇത്ര കണ്ട് വലിയ ഗൂഢാലോചനയും ജാമ്യമില്ലാ വകുപ്പുകളും ചേർത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യം കിട്ടുമെന്നത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തേ തീരൂ. പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെ ഈ ഏകാധിപത്യം നശിപ്പിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നിർത്തലാക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രതിഷേധിച്ചേ മതിയാവുകയുള്ളൂ. നമ്മൾക്ക് നാളെ നമ്മൾക്ക് ഇതിനെതിരെ പ്രതിഷേധിച്ചാൽ നമ്മൾക്ക് എന്തും വരാം എന്നുള്ളത് കൊണ്ട് തന്നെ ധൈര്യമുള്ളവർക്ക് മാത്രം ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാം. ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.